ഏട്ടത്തിക്കാണെങ്കിൽ അതിന് പറ്റിയ ഒരു കൂട്ടും കിട്ടിയിട്ടുണ്ട്. ശാരമ്മാൾ ആർക്കൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളേന്ന് ആർക്കറിയാം. രാധാമണി ആ ശാരമ്മയും കൂട്ടി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. രാധാമണിയുടെ മുന്നില് എന്റെ മോൻ എത്ര നാൾ ഒളിച്ചു വെക്കാനാവും? കൗസ്തുഭത്തിൽ പോയിട്ട് ശരത്തിന് തിരിച്ചു വരാനായില്ലേ? അവിടെ ചെന്ന് കസ്തൂരിയെ കണ്ടപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടാവില്ല. രാധാമണി, ശരത്ത് അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങ. നിർബന്ധമില്ല, അവിടെ സ്ഥിരതാമസം ആക്കിക്കോ. ആ കസ്തൂരിയെ കണ്ടോണ്ടിരിക്കാലോ. ഹലോ ഹലോ ഹലോ, പെട്ടെന്ന് അവിടുന്ന് പോരുന്നുണ്ടോ? ഞാൻ ഇറങ്ങി. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ ചന്തുവിന്റെ ഒരവസ്ഥ ഇപ്പൊ ഇതാ. അവനൊരാപത്തും പറ്റാതിരിക്കാൻ ആരൊക്കെയാ എന്തൊക്കെയാ പറയുന്നതെന്ന് ഒളിഞ്ഞും മറിഞ്ഞും നോക്കാനും കേൾക്കാനും തുടങ്ങി. ഒരു നല്ല കുടുംബത്തിന് ചേരാത്ത രീതികളാണെന്നറിയാം. എന്റെ മോന്റെ കുടുംബം തകരുമെന്നുള്ള പേടി കൊണ്ടാ ഞാനീ ഉറക്കം കളഞ്ഞ് എല്ലാത്തിനും കാതോർക്കുന്നത്. എന്റെ കൃഷ്ണ കാത്തോളണേ. അമ്മയുടെ മനസ്സിൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, സാരമായ എന്തോ അലട്ടുന്നുണ്ട്. ദൈവമേ, അമ്മ തളർന്നു വീഴാതെ നോക്കണേ. ആദി, ഞാൻ നിത്യതേ ഉള്ളൂ. അച്ഛനും കൂടെ വന്നു. അച്ഛൻ പോയോ? ദാ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. റാണി, പിന്നെ അച്ഛൻ RDD ഓഫീസിൽ പോയിരുന്നോ? അറിയില്ല. ഞാൻ വന്നിട്ട് പോകുന്നുണ്ടെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. അവിടെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഫ്രണ്ടിനെ ഒന്നും പോയി കാണണ്ടെന്ന് പറയേ. ഡെപ്യൂട്ടി ഡയറക്ടറെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടോളാം. അച്ഛനെന്ന് പോയോന്ന് എനിക്കറിയില്ല. അച്ഛൻ പോയിക്കോട്ടെ. ആദി ആരെയാന്ന് വെച്ചാ ചെന്ന് കാണട്ടെ. കസ്തൂരിക്ക് എക്സാം എഴുതാനുള്ളതല്ലേ, നീ വരുന്നത് വരെ കാത്തു നിൽക്കണോ? അല്ല, അത് എന്താ ആദി? ഏയ് ഒന്നുമില്ല, പിന്നെ വിളിക്കാം ഞാൻ. അവിടുന്ന് ടെൻഷൻ തന്നെയാ. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. എനിക്കിപ്പോ ഒരാവശ്യവുമില്ല, എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അമ്മ കൂടെയില്ലെങ്കിലും അമ്മയുടെ സ്നേഹം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അച്ഛനെ ഇതുവരെ കണ്ടില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ മോള് സങ്കടപ്പെടണ്ട. മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കേ. എന്നോട് സാറെന്താ ഇത്രയും സ്നേഹം കാണിക്കുന്നത്? ഞാനിവിടുന്ന് ആട്ടിയിറക്കിയിട്ടും സാറിന് എങ്ങനെയാ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നത്? മോൾക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. അതെങ്ങനെയാ? സാറ് എന്നോട് സ്നേഹം കാണിക്കുന്നതുണ്ട്. പ്രത്യേകിച്ച് അന്നെന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതുകൊണ്ട്. പക്ഷേ ഞാൻ സാറിനെ വെറുപ്പിച്ചിട്ടും
സാർ എന്നെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? എന്തിനാ സാറിന്റെ കണ്ണ് നിറയുന്നത്? ഒന്നുമില്ല. മോള് ചിത്രം വരയ്ക്കും അല്ലേ? ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. സ്കൂളിൽ നിന്ന് പെൻസിൽ ഡ്രോയിങ്ങിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വരയ്ക്കാറില്ല. അമ്മയ്ക്ക് ഞാൻ ചിത്രം വരയ്ക്കുന്നത് ഇഷ്ടമല്ല, വലിയ ദേഷ്യോ. ഞാൻ ചിത്രം വരയ്ക്കുന്നത് മാത്രം അമ്മയ്ക്ക് കണ്ടുകൂടാത്തത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അതെന്താ? ചില അമ്മമാർക്ക് ചിത്രം വരയും പാട്ടും ഡാൻസും ഒന്നും ഇഷ്ടാവില്ല. സമയം കിട്ടുമ്പോ മോള് വരയ്ക്കണം, എന്നിട്ട് എന്നെ കാണിച്ചു തരണം. മോൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ മോളെ ഞാൻ വലിയ ചിത്രകാരിയാക്കും. മോക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ അച്ഛൻ ചെയ്തു തരും. ഈ സാറിനെന്താ എന്നോട് ഇത്ര ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്താ ഇവര് തമ്മിൽ ഇത്രയും സംസാരിക്കുന്നത്? ഞാനിപ്പോ വരാം. എന്തിനാ ഇത് കൊണ്ടുവന്നത്? മോൾക്ക് ചോക്ലേറ്റ് ഇഷ്ടാന്ന് എനിക്കറിയാം. ഇത് വെച്ചോ. അത് ശരി. ആ സാറിനെയും പെണ്ണ് മയക്കിയെടുത്തോ? എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത്? പിന്നെ മറ്റാർക്കും കൊടുക്കണ്ട, ആരോടും പറയും വേണ്ട. എന്താ പറഞ്ഞാല്? ഇത് മോള് തന്നെ കഴിച്ചാ മതി. നല്ലോണം പഠിക്കണം. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കണം. ചേച്ചിയുടെ അച്ഛന് എന്നോട് എന്തൊരു ഇഷ്ടാ. എത്ര ചിന്തിച്ചിട്ടും അതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. ദാ കൊറേ ചോക്ലേറ്റും തന്ന് ആർക്കും കൊടുക്കാതെ കഴിച്ചോളാനും പറഞ്ഞു. ആഹാ, ഞാൻ പോലും അറിയാതെ അച്ഛൻ നിനക്ക് മാത്രം ചോക്ലേറ്റും തന്ന് പോയി അല്ലേ? ആരോടും പറയണ്ടെന്നും പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? നീ മാത്രം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കല്യാണം കഴിയുന്നത് വരെ അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പോ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തരുമായിരുന്നു. എന്നിട്ട് അമ്മയോട് പറയണ്ടെന്നും പറയും. ചോക്ലേറ്റ് തിന്നെന്ന് അമ്മ അറിഞ്ഞാ പിന്നെ വഴക്ക് പറയും. എന്റെ കല്യാണം കഴിഞ്ഞതോടെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ അച്ഛനൊരാളെ കിട്ടി. പാവം എന്റെ അച്ഛൻ. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയ ചേച്ചി ഭാഗ്യവതിയാ. പറയാനുണ്ടോ? ഇങ്ങനൊരച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ മറ്റൊന്നും വേണ്ടായിരുന്നു. എനിക്കതിനുള്ള ഭാഗ്യമില്ല. നിനക്കിപ്പോ എല്ലാരും ഇല്ലേ? ഇവിടെ രണ്ട് അമ്മമാരുണ്ട്, ഒരു ചേച്ചിയുണ്ട്, അച്ഛനെ പോലെ സ്നേഹിക്കുന്നവരുണ്ട്, പിന്നെ എന്ത് വേണം? ശരിയാ ചേച്ചി, പക്ഷേ അമ്മയെന്ന് വിളിക്കാനും ചേച്ചി എന്ന് വിളിക്കാനും ആളുണ്ട്. അതുപോലെ അച്ഛൻ എന്ന് വിളിക്കാൻ ഒരാളില്ലല്ലോ.
കൊണ്ട് അച്ഛന്ന് വിളിക്കാനുള്ള യോഗയില്ലല്ലോ. കസ്തൂരി, നീ ചേച്ചിയെ കൂടി കരയിപ്പിക്കല്ലേ? കിടക്കാൻ പോകുന്ന നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഉണർന്ന് കഴിയുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാ. അല്ലെങ്കിലേ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരൂ. നിങ്ങൾ പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കാതിരുന്നാൽ മതി. ഓ, നമ്മൾ പരദൂഷണം പറയാന്നല്ലാതെ ആരും മുഖവിലക്ക് എടുക്കുന്നില്ല. കാരണം നമുക്ക് ഗ്ലാമർ ഇല്ലല്ലോ. അതെ, വാസന്തി അമ്മേ ഒരു പരദൂഷണം പറഞ്ഞു നോക്കെ, കേൾക്കുന്നവർ അപ്പടി വിശ്വസിക്കും. എന്താ കാരണം? വസന്തമ്മയുടെ ഈ സൗന്ദര്യം തന്നെ. അല്ല, ഈ സൗന്ദര്യം അമ്മയിൽ നിന്ന് കിട്ടിയതാണോ അച്ഛനിൽ നിന്ന് കിട്ടിയതാണോ? മതി മതി സൂപിച്ചത്. എന്താ, ശമ്പളം അഡ്വാൻസ് വേണോ? ശമ്പളം അഡ്വാൻസും വേണം. പിന്നെന്താ വേണ്ടേ? പിന്നെ ഒരു 10 ദിവസത്തെ ലീവും വേണം. എല്ലാം കൂടെ പറ്റത്തില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്റെ ഇളയ അങ്ങനെ മോളെ കല്യാണാ, പോയേ പറ്റൂ. ലീവിന്റെ കാര്യത്തിൽ സരോജിനി ഒരുപാട് കള്ളം പറയണ്ട. അയ്യോ കൊച്ചമ്മേ, കള്ളല്ല സത്യാണ്. സഹോദരന്റെ മോളെ കല്യാണാ. ഏത് സഹോദരന്റെ? അത് പിന്നെ. സഹോദരന്റെ മോളെ കല്യാണാ. ഏത് സഹോദരന്റെ? അത് പിന്നെ. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ. വകയിൽ ഒരു സഹോദരന്റെ മോളെ കല്യാണം. സരോജിനിക്കൊരു മകളുണ്ട്. തലതെറിച്ചൊരു മകനും അല്ലാതെ ഒരു ബന്ധുക്കളും ഇല്ലാന്നും ഉള്ളവര് സരോജിനി അടുപ്പിക്കാറും ഇല്ലാന്ന് പറഞ്ഞില്ലേ ഇവിടെ ജോലിക്ക് കയറിയത്? ഞാൻ എങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. അയ്യോ, അത് കള്ളം പറഞ്ഞതാ. ഇപ്പൊ പറഞ്ഞതാണ് പരമാർത്ഥം. നാവെടുത്ത കള്ളേ പറയുള്ളൂ. അതുകൊണ്ടേ തൽക്കാലം ലീവ് ഒന്നും തരാൻ പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. ഞാനൊരു 10 ദിവസം മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യതി പറഞ്ഞു. ജ്യോത്സ്യരോ? ആ, അതുകൊണ്ടേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരും. അതുവരെ അടുക്കള പണി എടുക്കാൻ കസ്തൂരി ഉണ്ടല്ലോ. അവക്ക് അത്യാവശ്യം അടുക്കള പണി എടുക്കാൻ അറിയാം. കസ്തൂരിക്ക് അത്യാവശ്യമല്ല, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അവൾക്ക് പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്തെ ജോലി ചെയ്യിക്കാൻ പറ്റില്ല. മാത്രമല്ല, തിരുവാതിരയാണ് വരാൻ പോകുന്നത്. അത് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. തിരുവാതിര കഴിയുമ്പോൾ ഏകാദശി വരും, പിന്നെ ശിവരാത്രി, നവരാത്രി, പിന്നെ തൃശ്ശൂർ പൂരം. ഇതെല്ലാം കഴിയുമ്പോഴേ എന്റെ ആങ്ങളുടെ വീട്ടുകൂടലും കഴിയും. വീടിന്റെ കൂടൽ? ആ, വീട്ടുകൂടല്, ഗൃഹപ്രവേശം. ആങ്ങളുടെ മോളുടെ കല്യാണം എന്നല്ലേ നേരത്തെ പറഞ്ഞത്? പറഞ്ഞോ? ആ പറഞ്ഞു. കള്ളാ, ഞാൻ കള്ളം പറഞ്ഞതാ? ഇതാണ് ശരിക്കും സത്യം. എന്തായാലും ലീവിന് വേണ്ടി നിങ്ങൾ നിക്കണ്ട, നടക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെയേ പറയൂ. അങ്ങോട്ട് ചെന്ന് അടുക്കളയൊക്കെ അടച്ചിട്ട് വേഗം ചെന്ന് കിടക്കാൻ നോക്ക്. ഒരു 10 ദിവസമെങ്കിലും ആ പെണ്ണിനെ അടുക്കളയിൽ നരകിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സരോജിനിയല്ല. ആ, അതിനെനിക്കാരും ലീവ് അനുവദിച്ച് തരണ്ട. കൗസ്തുവത്തിൽ പോയ നിന്റെ ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലേ. റാണിമോളെ കൊണ്ടുവിടാൻ പോയതല്ലേ, ഇപ്പൊ വരുമായിരിക്കും. റാണിമോളെ കൊണ്ടുവിടാൻ പോയതല്ല, ആ വേലക്കാരി പെണ്ണിനെ കാണാൻ പോയതാ. അതിനെ കണ്ടാൽ പിന്നെ ശരത്തിനൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇനി വരട്ടെ. ഈ ഏട്ടത്തി എന്താ ഇങ്ങനെ? ഏട്ടൻ കസ്തൂരിയെ കാണാൻ പോയതാണെങ്കിൽ തന്നെ എന്താ ഇത്ര തെറ്റ്? റാണിമോളുടെ അനീത്തിയുടെ പ്രായല്ലേ ഉള്ളൂ കസ്തൂരിക്ക് വൃത്തികെട്ട സ്വഭാവം. ഏട്ടനെ പറ്റി അനാവശ്യം പറയുന്ന കേൾക്കുമ്പോ പെരുത്ത് കേറുന്നുണ്ട് എനിക്ക്. ഏട്ടൻ വന്നു തോന്നുന്നു.
മുഖത്ത് ഈ ചിരി കണ്ടിട്ട് എത്ര ദിവസമായി. അത് കസ്തൂരിയെ കണ്ട് വന്നപ്പോഴുണ്ടായ സന്തോഷമാവും. അതെ രാധാമണി, എന്റെ മോളെ കണ്ടുവന്നതിനുള്ള സന്തോഷം തന്നെയാ. പക്ഷെ നിന്നോടത് പങ്കുവെക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോഴാ അവിടുന്ന് പുറപ്പെട്ടത്, ഇല്ലെങ്കി അവിടെ തന്നെ കിടന്നേനെ. ഏട്ടത്തി, കസ്തൂരിക്ക് നമ്മുടെ റാണിമോളുടെ അനിയത്തി ആവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. അനിയത്തി അല്ലല്ലോ. ആണോ? ആണോ ശരത്? ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലല്ലോ കസ്തൂരി. ആണോ ശരി? ഏതോ ഒരു പെണ്ണ് പിഴച്ചു പറ്റ സന്തതി. രാധാമണി അല്ലേ? അവക്ക് പറയാനൊരു അച്ഛനുണ്ടോ? ശരത്തിന്റെ അറിവിലുണ്ടോ? ഉണ്ടോന്ന്? ആരും ഒന്നും പറയണ്ട. ശരത് അവളെ കാണാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. അവള് പ്രായപൂർത്തിയായ ഒരു പെണ്ണാ. രക്തബന്ധത്തിലോ സുഹൃത് ബന്ധത്തിലോ പെടാത്ത ഒരു പെണ്ണുമായി ശരത് കാണിക്കുന്ന ഈ അടുപ്പം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു ഭാര്യയെ അമ്മേ, ഞാൻ എന്താ ഇവളോട് പറയേണ്ടത്? ഇത് ഞാൻ എങ്ങനെ കേട്ടു നിൽക്കുക? ഞാൻ ചോദിച്ചില്ലെങ്കിലും നാളെ ലോകം ചോദിക്കും ശരത്തിനും കസ്തൂരിക്കും ഇടയിലുള്ള ബന്ധത്തിന്റെ പൊരുൾ എന്താണെന്ന്. നാളെ ലോകം ചോദിക്കും ശരത്തിനും കസ്തൂരിക്കും ഇടയിലുള്ള ബന്ധത്തിന്റെ പൊരുൾ എന്താണെന്ന്. അതിന് ശരത്ത് ഉത്തരം എന്തു പറയും? അവള് അവളെന്റെ റാണിമോളെ പോലെയെന്ന് പറയും. അവക്ക് എന്റെ റാണിമോളേക്കാൾ പ്രായം കുറവാ. അത് ശരത്തിന്റെ തോന്നല. ശരത്തിനേക്കാൾ പ്രായമുള്ളവർ അഞ്ചും ആറും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഈ കാലത്ത് ശരത്ത് അവകാശപ്പെടുന്ന ഈ കപട വാത്സല്യം ആര് വിശ്വസിക്കും? ഏട്ടത്തി, ഇനി എന്റെ ഏട്ടനെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടി പോരുത്. എന്റെ ഏട്ടൻ അത്രക്കാരനല്ല. ഈ ഏട്ടത്തിക്കപ്പുറം എന്റെ ഏട്ടന് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ ഏട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഏട്ടന്റെ മനസ്സറിയണമെങ്കിൽ ഏട്ടത്തി ഇനിയും 7 ജന്മം തപസ് ചെയ്യണം. എന്റെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റെങ്കിലും കാണിച്ചു തന്ന ആ നിമിഷം ഏട്ടത്തി പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ഏട്ടനെ മഞ്ഞു പോലെ മനസ്സ് നിറയെ സ്നേഹമുള്ള ആളാ. ആരെയെങ്കിലും ചതിക്കാനോ ആരോടെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിക്കാനോ കഴിയാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനായത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഈ ശാരി ജീവിക്കുന്നത് തന്നെ എന്റെ ഏട്ടനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാ. ഏട്ടനാ, എന്റെ ഏട്ടനാ എന്റെ റോൾ മോഡൽ. ഏട്ടൻ എനിക്ക് അച്ഛനാ, ദൈവമാ. ആ ഏട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞാ ഈ ശാരി സഹിച്ചെന്ന് വരില്ല. നിനക്ക് ശരത്ത് സഹോദരനാണെങ്കിൽ എനിക്കെന്റെ ഭർത്താവാ. ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്കുള്ള സ്നേഹവും സ്വാർത്ഥതയും അറിയണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം.
അതിനുള്ള ഭാഗ്യമില്ലാത്ത നീ എന്റെ നേരെ നിഗളിക്കാൻ വരരുത്. ഒരു വിധവയ്ക്ക് മറ്റൊരാളുടെ ദാമ്പത്യത്തിൽ കയറി ഇടപെടാൻ ഒരർഹതയുമില്ല. നീ പറയുന്ന നിന്റെ ചേട്ടൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ചായം തേച്ച് മിനുക്കിയ ഒരു മനോഹര ചിത്രം പോലെ നിൽക്കുക. ഈ കാണുന്ന ചായം തുടച്ചു മാറ്റിയാൽ കാണാം നിന്റെ ഏട്ടന്റെ യഥാർത്ഥ ചിത്രം. കാണിച്ചു തരുന്നുണ്ട് നിനക്ക് ഞാൻ. എന്നാ കാണിക്ക്. കാണിച്ചു തന്നാ നീ എന്ത് ചെയ്യും? എന്റെ ഏട്ടനെ കുറിച്ച് തെറ്റായ എന്തെങ്കിലും എന്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞ ആ നിമിഷം ഈ ശരി ജീവിതം അവസാനിപ്പിച്ചിരിക്കും. അവളുടെ ചിത്രമാണിതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ ഞാനൊരു വഴി പറയട്ടെ. അത് കൊള്ളാവുന്നൊരു ഐഡിയ ആണല്ലോ.